ക്ഷാത് പരം ബ്രസ് എല്ലാവർക്കും നമസ്കാരം ഇവിടെ ശ്രോതാക്കളായിട്ട് എത്തിയിട്ടുള്ള എല്ലാ ഗുരുദേവ ഭക്തർക്കും നമസ്കാരം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ശ്രീ നരസിംഹസ്വാമി മഹാസമാധി വാർഷികവും അതോടൊപ്പം സർവമത സമ്മേളന ശതാബ്ദിയുമാണ് നരസിംഹസ്വാമിയെക്കുറിച്ച് ശുഭാങ്കാന്തസ്വാമികൾ ഇന്ന് പ്രതിപാദിക്കുകയുണ്ടായി ശ്രീനാരായണ ഗുരുദേവൻ്റെ ശ്രേഷ്ഠ ശിഷ്യന്മാരിൽ പ്രമുഖനാണ് നരസിംഹസ്വാമികൾ ഈ ആശ്രമം നരസിംഹസ്വാമികളാൽ സംസ്ഥാപിതമായതാണ് പത്തിരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഈ ആശ്രമത്തിൽ വന്നിട്ടുണ്ട് അന്ന് ചെറിയ ഒരാശ്രമമായിരുന്നു ഇവിടെ അടുത്തിടെയായിട്ട് ശ്രീമത് ശാരദാനന്ദ സ്വാമികളുടെ ശ്രമഫലമായിട്ടാണ് ഇത്രയും മനോഹരമായ ഒരു ആശ്രമം ഇപ്പോൾ സ്ഥാപിക്കാനായിട്ട് പറ്റിയത് അതായത് പുതുക്കി പണിതാ പണിയാനായിട്ട് പറ്റിയത് ഇവിടെ വന്നപ്പോൾ പുതിയ ആശ്രമം കണ്ടപ്പോൾ അത് വലിയ സന്തോഷം ഒഴിവാക്കി ഇത്രയും മനോഹരമായൊരു ആശ്രമം അത് ഇവിടെ വന്നത് ഇവിടെ സജ്ജനങ്ങൾക്ക് വരുവാനും ഒരുമിച്ചിരിക്കുവാനും പ്രാർത്ഥിക്കാനുള്ളൊരു മനോഹര സങ്കേതമായിട്ട് ഇത് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് സർവമത സമ്മേളനം ആലുവയിൽ ഗുരുദേവൻ വിളിച്ച് ചേർത്തത് സർവമത സമ്മേളനം ഇന്ത്യയിൽ ആദ്യത്തേതാണ് ഗുരുദേവൻ നടത്തിയിട്ടുള്ളത് ഇന്ത്യയിൽ മാത്രമല്ല ഏഷ്യയിലെ ആദ്യത്തെ സർവമത സമ്മേളനമാണ് ഗുരുദേവൻ വിളിച്ചു ചേർത്തത് എന്ന് ചരിത്രമറിയാവുന്നവർ പറയുന്നു ആ സർവമത സമ്മേളനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ദർശനം വെച്ച് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കുക എന്നതാണ് ഈ ചെറിയ വേളയിൽ നമുക്ക് ചെയ്യാനുള്ളത് ഗുരുവിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം വാസ്തവത്തിൽ അദ്വൈത ദർശനമാണ് മനുഷ്യൻ ഏകമായ ആത്മതത്വത്തെ അറിഞ്ഞുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന ഒരു ജീവിതം അനുകമ്പയുള്ളതും കരുണയുള്ളതും വിവേകമുള്ളതും സമചിത്തതയുള്ളതുമായിട്ട് തീരുമെന്ന് ഗുരുവിന് അറിയാമായിരുന്നു അതുകൊണ്ട് ഗുരു ആത്മോപദേശ ശതകത്തിൽ തന്നെയാണ് ഈ മതദർശനത്തിൻ്റെ ഏകാത്മകതയെക്കുറിച്ചിട്ട് സംസാരിക്കുന്നത് മതങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ വളരെയധികം ശക്തി പ്രാപിച്ച കാലഘട്ടം ചരിത്രത്തിൽ പല പ്രതിസന്ധികളിലൂടെ കടന്നു പോന്നിട്ടുള്ളത് ഗുരുവിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഭാരതത്തിൽ തന്നെ വ്യത്യസ്ത സമ്പ്രദായങ്ങൾ തമ്മിലുള്ള ഷണ്ഠകൾ ശക്തമായിരുന്നു ശൈവരും ശാക്തേയരും ശൈവരും വൈഷ്ണവരും ഒക്കെ തമ്മിലുള്ള ഷണ്ടകൾ ശക്തമായിരുന്നു ഇവിടെ അതും ഒരു മതത്തിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളാണ് നമുക്ക് കരുതാം ഭാരതത്തിന് പുറത്ത് ഇസ്ലാം മതവും ക്രിസ്തു മതവും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് കുരിശി യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് യുദ്ധങ്ങൾ അപ്പം അത്തരം മതങ്ങൾക്കിടയിലുള്ള കലഹങ്ങളും മല മതങ്ങൾക്കിടയിലുള്ള ഈ മാത്സര്യങ്ങളുമൊക്കെ കണ്ട ഗുരുവിന് തോന്നി പുതിയ മതം ഇവിടെ ഉണ്ടായി വരുന്നതിനേക്കാൾ എത്ര ഉത്തമമാണ് ഇവിടെയുള്ള മതങ്ങൾക്കെല്ലാം ഒരു ദർശനം കൊണ്ടുവന്ന് എങ്ങനെ സമന്വയിക്കാൻ കഴിയും എന്നുള്ളതാണ് ഗുരു മുന്നോട്ട് വെച്ച ഒരു വലിയ കാഴ്ചപ്പാട് അതുപ്രകാരം ആത്മോപദേശശതകത്തിൽ നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെ ഗുരു ഉള്ള ശ്ലോകങ്ങളൊക്കെ ഈ മതസമന്വയത്തെക്കുറിച്ച് ഗുരു സംസാരിക്കുന്ന ഭാഗമാണ് അതിൽ പല മതസാരവും ഏകം എന്ന് പാരാതെ ഉലകിൽ ഒരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ട് അലയാതെ അമർന്നിടേണം എന്ന് ഉപദേശരൂപത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നമ്മൾക്ക് മതങ്ങളുടെ സാരം അറിയാത്തത് തന്നെയാണ് മനുഷ്യൻ്റെ ആത്യന്തികമായിട്ടുള്ള പ്രശ്നം അങ്ങനെ മതസാരം അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ മതത്തിന് ശ്രേഷ്ഠത കൽപ്പിക്കുകയും ഇതര മതങ്ങളെ നിന്ദിക്കുകയും ചെയ്യുന്നു ഇപ്പം നമുക്കൊരു മതമുണ്ട് എങ്കിൽ ഈ മതം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും മതം എന്നത് മഹാത്മാക്കളുടെ ജീവിതവും അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ അഭിപ്രായങ്ങളും അവർ ഓരോ സന്ദർഭങ്ങളിൽ പ്രതികരിച്ച പ്രതികരണങ്ങളും അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു സംസ്കാരത്തെ രൂപപ്പെടുത്തി അതിനെ പിന്തുടർന്നുകൊണ്ട് ഒട്ടധികം ജനങ്ങൾ ജീവിക്കാൻ തുനിയുമ്പോഴാണ് അതൊരു മതമായിട്ട് രൂപാന്തരം പ്രാപിച്ചു വരുന്നത് അങ്ങനെ ഒരു മതം രൂപാന്തരപ്പെട്ടു വന്നാൽ ആ മതം പറയുന്ന കാര്യങ്ങൾ അതിലെ ജനത പിന്തുടർന്നിട്ടില്ലെങ്കിൽ കാലക്രമത്തിൽ ആ മതത്തിന് അപക്ഷയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ പല മതങ്ങളും കാലാന്തരത്തിൽ അപക്ഷയം വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഭാരതത്തിലും വൈദിക വൈദികധർമ്മത്തിന് അപക്ഷയമുണ്ടായപ്പോഴാണ് ശ്രീ ബുദ്ധഭഗവാൻ ഇവിടെ ഒരു പുതിയ മതം സ്ഥാപിച്ച് ആ ബുദ്ധ ദർശനം കരുണയുടെ ദർശനം അനുകമ്പയുടെ ദർശനം അത് മനുഷ്യരുടെ ഇടയിൽ പ്രചരിപ്പിച്ചത് അതുപോലെ യഹൂദ യഹൂദമതത്തിനുണ്ടായിട്ടുള്ള ഒരു അപക്ഷയത്തിൽ നിന്നാണ് ശരിക്കും ക്രിസ്തു മതം ഉണ്ടായി വരുന്നത് മുഹമ്മദ് നബി ജീവിച്ചിരുന്ന അറേബ്യൻ ദേശത്ത് ഉണ്ടായിരുന്ന സംസ്കാരത്തിനും മതബോധത്തിനുമൊക്കെ അപക്ഷയമുണ്ടായപ്പോഴാണ് മുഹമ്മദ് നബി സാഹോദര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഈ ഇസ്ലാം മതം ഇസ്ലാം മതം സ്ഥാപിച്ചത് എന്ന് പറയുമ്പോൾ അത് നബിക്ക് വെളിപ്പെട്ട് കിട്ടിയ അറിവുകളെ ക്രോഡീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയപ്പെടുന്നു അപ്പം നമുക്ക് അറിയാം ഓരോ മതത്തിൻ്റെ പിന്നിലും ഓരോ ആചാര്യന്മാരോ ഗുരുവോ പ്രവർത്തിക്കുന്നത് കാണാം അവരുടെ ഉദ്യമത്തിൽ ഈശ്വരീയമായ ഒരു ഉദ്ദേശം നിക്ഷിപ്തമായിരിക്കുന്നത് കാണാം അവരുടെ വചനങ്ങളുടെ ക്രോഡീകരിക്കപ്പെട്ട രൂപങ്ങളാണ് പിന്നീട് മതഗ്രന്ഥങ്ങളായിട്ട് രൂപം കൊണ്ടിട്ടുള്ളത് ഇപ്പോൾ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടതാണ് ബൈബിൾ പുതിയ നിയമം മുഹമ്മദിൻ്റെ വചനങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടതാണ് ഖുർആൻ എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥം ബുദ്ധൻ്റെ വചനങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടതാണ് ത്രിപിടകങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥ സമുച്ചയം തന്നെ ശ്രീനാരായണ ഗുരു അങ്ങനെ നോക്കുമ്പോൾ ഒരു മതസ്ഥാപകനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരു പ്രത്യക്ഷത്തിൽ ഒരു മതസ്ഥാപകൻ എന്നുള്ള ആ വ്യാഖ്യാനത്തെ നിഷേധിക്കും എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഗുരു പറയുന്നത് പല ഇവിടെ ഉണ്ടല്ലോ എന്നാണ് ഇവിടെ ഭാരതത്തിൻ്റെ മതഘടനയെക്കുറിച്ച് ഗുരു ചർച്ച ചെയ്യുന്നുണ്ട് ശ്രീനാരായണ വൈഖരിയിൽ ഒരിടത്ത് അവിടെ ഗുരു പറയുന്നത് ഇവിടെ നിരവധി മതങ്ങൾ ഈ ഭാരതത്തിൽ തന്നെയുണ്ട് അത് വൈഷ്ണവം ശാക്തേയം ശൈവം ഗാണപത്യം അതുപോലെ അദ്വൈതം ദ്വൈതം വിശിഷ്ടാദ്വൈതം ഇതുപോലെ നിരവധി മതങ്ങളും അതിൻ്റെ ആചാര്യന്മാരും ഈ ഭാരതത്തിൽ ഉണ്ട് ഇവരെ എല്ലാവരെയും ചേർത്തിട്ട് നമുക്ക് ഹിന്ദുമതം എന്ന് പറയുമ്പോൾ ആ ഹിന്ദുമതത്തിൻ്റെ സ്വഭാവഘടന വെച്ചിട്ട് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഏകമതത്തെ നമുക്ക് ഉണ്ടാക്കിയാലോ ഒരു ഏക മതമാണ് ഇനി ഇവിടെ ആവശ്യം എന്ന അർത്ഥത്തിലാണ് ഗുരു സംസാരിക്കുന്നത് അപ്പം ഈ ഏകമതത്തെക്കുറിച്ചുള്ള ചിന്ത ഗുരുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അത് ഏകമതം എന്നൊരു മതമല്ല എല്ലാ മതങ്ങൾക്കും ഒരു സമന്വയത്തിൻ്റെ ഒരു ദർശനം ഉണ്ടായിരിക്കണം അങ്ങനെയാണ് ഗുരുവിൻ്റെ ചിന്തയിൽ വന്നിട്ടുള്ളത് മതത്തിന് ബാഹ്യം എന്നും അഭ്യന്തരമെന്നും രണ്ട് വശങ്ങളുണ്ട് അതിൽ ബാഹ്യമായ വശങ്ങൾ എന്നും ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ളതാണ് സമരസപ്പെടാതിരിക്കുന്നതാണ് ഹിന്ദുമതത്തിൻ്റെ ബാഹ്യവശങ്ങളുമായിട്ട് ചിലപ്പോൾ ഇസ്ലാം മതത്തിൻ്റെ ബാഹ്യവശങ്ങൾക്ക് ചേരാൻ കഴിയില്ല എന്നാൽ ഹിന്ദുമതത്തിൻ്റെ ഉദ്ദേശ്യം എന്താണോ അതേ ഉദ്ദേശ്യം തന്നെയാണ് വാസ്തവത്തിൽ ക്രിസ്തു മതത്തിനും ഇസ്ലാം മതത്തിനും ബുദ്ധമതത്തിനും ഉള്ളത് ആ ഉദ്ദേശ്യം എന്തെന്നുള്ള അന്വേഷണമാണ് ഒരു മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഒരു മനുഷ്യനാക്കിയിട്ട് തീർക്കുന്നത് മനുഷ്യൻ എന്തിനാണ് ജീവിക്കുന്നത് മനുഷ്യൻ എന്തിനാണ് ഇവിടെ ജന്മം എടുത്തിരിക്കുന്നത് എന്ന് അന്വേഷിക്കുന്ന ചിന്തിക്കുന്ന മാനവരാശി വളർന്നു വരുമ്പോഴാണ് ഒരു എൻലൈറ്റൻഡ് സൊസൈറ്റി അതായത് പ്രബുദ്ധമായ ഒരു സമൂഹം ഉണ്ടായി എന്ന് പറയാൻ പറ്റുള്ളൂ അത്തരം പ്രബുദ്ധമായ സമൂഹത്തിലാണ് ഗുരുവിൻ്റെ ഏകമതത്തെക്കുറിച്ചിട്ടുള്ള ചിന്തനം വരേണ്ടതായിട്ടുള്ളത് ആ ഏകമതത്തിന് ഒരുമയുടെ മതം എന്നോ മാനവിക മതം എന്നോ അല്ലെങ്കിൽ ഒരു മതം എന്നോ ഒക്കെ വിളിക്കാം എന്ന് ഗുരു പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ മതം എന്നതിന് ഗുരുവിൻ്റെ വിവക്ഷ താത്വികമായിട്ടുള്ളതാണ് ദാർശനികമായിട്ടുള്ളതാണ് അത് അവതരിപ്പിക്കുന്നത് ഗുരു ആത്മോപദേശ ശതകത്തിലെ നാൽപ്പത്തി ഒൻപതാമത്തെ ശ്ലോകത്തിലാണത് എല്ലാ ജീവികളും മനുഷ്യരും ഒരേപോലെ ജീവിതത്തിൽ അന്വേഷിക്കുന്നത് എന്താണ് നിരന്തരമായിട്ട് നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന എന്താണ് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മൾ നിരന്തരമായിട്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന എന്താണ് ആ അന്വേഷണം എത്തിച്ചേരുന്നത് മനുഷ്യർക്കും ജീവികൾക്കും എല്ലാവർക്കും ഇവിടെ സുഖം വേണം എന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല എന്നുള്ളതാണ് മനുഷ്യർക്ക് മാത്രമല്ല ജീവികളുടെ കാര്യത്തിലും അവർക്കും സുഖം വേണം സുഖമാണ് എല്ലാ ജീവികളും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിരന്തരമായി സുഖം വേണമെന്നുള്ള അന്വേഷണം മനുഷ്യരിലും ജീവികളിലൊക്കെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ആ സുഖമാണ് വാസ്തവത്തിൽ നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുള്ളത് ആ സുഖം അന്വേഷിക്കുന്ന കാര്യത്തിൽ തർക്കം ഇവിടെ വരുന്നില്ല എല്ലാവർക്കും സുഖം വേണം ആ സുഖം എൻ്റെയും നിങ്ങളുടെയും സുഖം ഏകീകരിക്കപ്പെടുമ്പോൾ ആ സുഖത്തിൻ്റെ പേരാണ് ആത്മസുഖം എന്ന് അപ്പോൾ ആത്മസുഖം വേണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും സുഖം വേണം എന്ന കാര്യത്തിൽ തർക്കമില്ല ഗുരുവിൻ്റെ ജീവിത ദർശനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സന്ദേശം അതാണ് സുഖം ആനന്ദം അത് മനുഷ്യർക്ക് വേണം അതുകൊണ്ട് അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാബി ചെയ്തിടുന്നു ജഗതിയിൽ ഇം ഏകം ഈ ഏകമതത്തെ ഈ ഏകമതത്തെയാണ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കേണ്ടതായിട്ടുള്ളത് പഠിക്കേണ്ടതായിട്ടുള്ളത് അപ്പം മറ്റു മതങ്ങളെ നിന്ദിക്കുകയോ മറ്റു മതങ്ങളെ അവഗണിക്കുകയോ അല്ലെങ്കിൽ ദൂഷണം പറയുകയോ ചെയ്യുന്നത് ഗുരുവിൻ്റെ ഈ ഏകമത ദർശനം പറയുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് ഗുണകരമായിട്ട് വരുന്നില്ല എന്തുകൊണ്ടെന്നാൽ എല്ലാവർക്കും അവരവരുടെ മതങ്ങൾ പ്രിയപ്പെട്ടതായിരിക്കുന്നു പക്ഷേ എൻ്റെ മതം എനിക്ക് പ്രിയപ്പെട്ടതാകുമ്പോൾ തന്നെ വേറൊരുവൻ്റെ മതം അവനും പ്രിയപ്പെട്ടതായിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എൻ്റെ മതത്തെ പുകഴ്ത്തുവാനോ ശ്ലാഘിക്കുവാനോ ഉയർത്തി കാണിക്കാനോ വേണ്ടി ഞാൻ വേറൊരു മതത്തെ നിന്ദിക്കുന്നത് ഒരിക്കലും ഗുണകരമായൊരു പ്രവണതയായിട്ട് വരുന്നില്ല കാരണം ആ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ മതം അയാൾക്ക് പ്രിയപ്പെട്ടതായതുകൊണ്ട് വേറൊരു മതത്തെ ദൂഷണം ചെയ്യുമ്പോൾ ആ മതത്തിൻ്റെ അനുയായികൾക്ക് വേദനിക്കും എന്നുള്ളതുകൊണ്ട് അവിടെ ആത്മസുഖത്തിന് വിഘ്നം വരുന്നുണ്ട് ഭംഗം വരുന്നുണ്ട് അപ്പോൾ ആത്മസുഖത്തെക്കുറിച്ച് ബോധ്യമുള്ള ഒരാൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എനിക്ക് വേദനിക്കുന്നത് പോലെ തന്നെ വേറൊരുവനും വേദനിക്കുമെന്നുള്ള അടിസ്ഥാനപരമായ ഒരു ജീവിത ദർശനമാണ് ഏതൊന്ന് എന്നോട് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കുന്നുവോ അത്തരം പ്രവൃത്തികളോ ചിന്തകളോ ഞാൻ വേറെ ഒരാളോടും കാണിക്കാൻ പാടില്ല ഇത് ഗുരു മതത്തിൻ്റെ കാര്യത്തിലാണിത് പറയുന്നതെങ്കിലും പക്ഷേ ജീവിതത്തിൽ ആകവേ നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന ഒരു കാഴ്ചപ്പാടാണ് വേറെ ഒരു ഒരുവൻ്റെ സുഖവും എൻ്റെ ജീവിതത്തിൻ്റെ പരിഗണനയിൽ വരേണ്ടതാണ് എന്നുള്ളത് പ്രിയം അപരൻ്റെ അതൻ പ്രിയം സ്വകീയപ്രിയം അപരപ്രിയം ഇപ്രകാരമാകും നയം ഈ നയം ഈ നയമാണ് മതദർശനത്തിലും ഗുരു അവലംബിച്ചിട്ടുള്ളത് കാരണം എൻ്റെ പ്രിയം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരുവൻ്റെ പ്രിയത്തെ ഭഞ്ജിക്കാൻ പാടില്ല വേറൊരുവൻ്റെ പ്രിയത്തെ ആദരിച്ചുകൊണ്ട് എൻ്റെ സുഖത്തെ നിലനിർത്തുന്ന ഒരു ഒരു അറിവ് ഒരു അവബോധം മനുഷ്യനിൽ നിലനിൽക്കണം എന്നുള്ളതാണ് ഗുരു മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിദ്യാഭ്യാസത്തിൻ്റെ സാമൂഹിക വിദ്യാഭ്യാസത്തിൻ്റെ ഭൂമിക എന്ന് പറയുന്നത് ആ സാമൂഹിക വിദ്യാഭ്യാസം ഈ ലോകത്ത് വരുന്ന എല്ലാ കുട്ടികളും കൊച്ചായിരിക്കുമ്പോൾ മുതൽ പഠിക്കണം ഒന്നിനെയും നോവിക്കരുത് ഒന്നിനെയും വേദനിപ്പിക്കരുത് ഒന്നിൻ്റെയും സുഖത്തെ നശിപ്പിക്കരുത് അങ്ങനെ സുഖത്തെ ഭഞ്ചിക്കുന്ന സ്വഭാവത്തിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ട് വേറൊരുവൻ്റെ സുഖത്തെ നശിപ്പിക്കുന്ന പ്രവണതകളിൽ നിന്ന് പിന്തിരിയുന്ന ഒരു അറിവ് ആ ഒരു അറിവ് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് വിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് കൊടുക്കണം കാരണം ഇന്ന് തീവ്രവാദത്തെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നു ലോകത്ത് തീവ്രവാദങ്ങൾ യുദ്ധങ്ങളായിട്ട് പരിണമിച്ചുകൊണ്ട് നിരവധി ഇടങ്ങളിൽ കൂട്ടഹത്യകൾ നടക്കുന്നുണ്ട് അത് മതത്തിൻ്റെ പേരിൽ ആണെന്ന് പറയാം മതത്തിനെ പോലെ തന്നെ പ്രസക്തമായൊരു വശമാണ് രാഷ്ട്രീയ മതവും രാഷ്ട്രീയവും ഒരു തരത്തിൽ മതം തന്നെയാണ് ഇപ്പം നമുക്ക് അമിതമായ രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രബോധം വരുമ്പോഴും അതും ഒരു മതത്തിൻ്റെ വൈകാരികമായ പ്രവണത പോലെയാണ് അപ്പം നമ്മൾ നമ്മളൊരു രാഷ്ട്രത്തെ അമിതമായിട്ട് ആസക്തിയോടുകൂടിയിട്ട് സ്നേഹിക്കുമ്പോൾ മറ്റു രാഷ്ട്രങ്ങളെ നിന്ദിക്കുന്നുണ്ടെങ്കിലും അതും ഒരു മത മതബോധത്തിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു പോലെ ഒരു പിഴവ് പോലെ തന്നെയാണ് മറ്റു രാഷ്ട്രങ്ങളിലും മനുഷ്യരുണ്ടെന്നും ആ രാഷ്ട്രങ്ങളിലെ മനുഷ്യർക്ക് ആ രാഷ്ട്രം പ്രിയപ്പെട്ടതാണെന്നും നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ നമ്മളുടെ രാഷ്ട്രത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഓരോ രാഷ്ട്രവും ആ രാഷ്ട്രത്തിലെ പൗരന്മാരും ആ രാഷ്ട്രത്തെ സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേത് പ്രിയപ്പെട്ടതാണെന്ന് ബോധ്യപ്പെടുന്ന ഇടത്ത് നമുക്ക് ഒരുവൻ്റെ പ്രിയത്തെ ഭഞ്ചിക്കാതിരിക്കാനുള്ള ജാഗരൂകത ആ അലേർട്ട്നെസ് ആണ് മനുഷ്യനിൽ എന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്രയും സ്വാതന്ത്ര്യം നമുക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും ആ സ്വാതന്ത്ര്യ ബോധം ആ സ്വാതന്ത്ര്യ ബോധത്തിൽ എൻ്റെ സ്വകാര്യമായ സ്വാർത്ഥമായ സ്വാതന്ത്ര്യത്തിൻ്റെ വിഹായസ്സുകളല്ല ഞാൻ തേടേണ്ടത് എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വിഹായസ്സുകളിലേക്ക് അപരൻ്റെ സ്വാതന്ത്ര്യത്തെയും ചേർത്ത് വയ്ക്കാനുള്ള ഒരു സമന്വീയ ബോധം അത് ഈ സുഖ പരിഗണനയിൽ വരുന്നുണ്ട് ആനന്ദ പരിഗണനയിൽ വരുന്നുണ്ട് ആനന്ദം എന്ന് പറയുന്നത് ആത്മസുഖമാണ് ഗുരു അവിടെ ആത്മസുഖം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വെറും സുഖമെന്നല്ല അവിടെ ആത്മസുഖം എന്ന് പറയുമ്പോൾ ആത്മാവ് അനേകമില്ല എന്നും സർവത്തിലും ഏക ആത്മാവ് വസിക്കുമെന്നും ഉള്ള തത്വചിന്ത ആണ് ഗുരു തത്വചിന്ത ദർശനമാണ് ഗുരു അവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ മതസമന്വയത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ഗുരുദേവൻ്റെ ശതകത്തിൽ ഗുരു മുന്നോട്ട് വച്ചിട്ടുള്ള ജീവിത ജീവിതഗന്ധിയായിട്ടുള്ള സമന്വയ ദർശനത്തെ നമ്മൾ പഠിക്കുകയും നമുക്ക് മതനിന്ദയില്ലാത്ത വിധത്തിൽ അതുപോലെ സ്വപര സ്വമതത്തെ പുകഴ്ത്തുകയും പരൻ്റെ മതത്തെ നിന്ദിക്കുകയും ചെയ്യുന്ന പ്രവണതകളെ കുറച്ചുകൊണ്ടും കൊണ്ടും ഗുരുവിൻ്റെ കാര്യത്തിൽ പോലും നമ്മളത് സ്വീകരിക്കേണ്ടതാണ് അപ്പോൾ ഗുരുദേവനോടുള്ള സ്നേഹം കൊണ്ടും ഗുരുദേവനോടുള്ള ഭക്തി കൊണ്ടും നമ്മൾ മറ്റ് ആചാര്യന്മാരെയോ മറ്റ് മഹാത്മാക്കളെയോ നിന്ദിക്കുന്ന പ്രവണതകളും ലോകത്ത് കണ്ടുവരുന്നുണ്ട് അതും വലിയ രീതിയിൽ ഗുരുദേവ ദർശനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ലോകത്ത് നിരവധി മഹാത്മാക്കളും ആചാര്യന്മാരുമുണ്ട് അവരെയും മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സ് അനുകമ്പാദച്ചകത്തിൽ തന്നെ ഗുരു എഴുതി എഴുതിവെച്ചിട്ടുണ്ട് ആറാമത്തെ ശ്ലോകം മുതൽ പത്താമത്തെ ശ്ലോകം വരെ ഗുരു അങ്ങനെ എങ്ങനെയാണ് മഹാത്മാക്കളെ ആദരിക്കേണ്ടതും മാനിക്കേണ്ടതെന്ന് ഗുരുവിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നവർക്ക് വേണ്ടി ഒരു മാതൃക കാണിച്ചു തന്നിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാതും ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ദിനമായ ശതാബ്ദി ദിനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ചേർന്നിരിക്കുന്ന യോഗത്തിൽ നമ്മൾ ഗുരുദേവൻ്റെ മതദർശനം ആ ദർശനം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് ജീവിതത്തിൽ വളരെ അധികം പ്രയോജനകരമായിട്ട് നമുക്ക് ഭവിക്കും എന്തെന്നാൽ നമ്മളുടെ സുഖം വേറെ ഒരുവൻ്റെയും സുഖത്തിനെയും മാനിച്ചു കൊണ്ടുള്ളതായിരിക്കണമെന്നും നമ്മളുടെ മതം വേറെ ഒരുവൻ്റെ മതത്തെ നിന്ദിക്കാത്തതും മതത്തെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതുമായിരിക്കണമെന്നും മതത്തിൻ്റെ സാരം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയേണ്ടതാണെന്നും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്ത് നമുക്ക് സമാധാനവും ശാന്തിയും സുഖവും നിലനിർത്താനുള്ള ഉത്തരവാദിത്വം ഗുരുദേവനും ഗുരുദേവൻ്റെ ദർശനവും നമുക്ക് പകർന്നു തരുന്നുണ്ട് അത്രയെങ്കിലും നമ്മൾ നമ്മളോടും ലോകത്തിനോടും ഉത്തരവാദിത്വം കാണിക്കേണ്ടതാണ് ഒരിടത്തും കലഹങ്ങൾ സൃഷ്ടിക്കാനല്ല ശാന്തിയും സമാധാനവും സുഖവും നിലനിർത്താനാണ് ഗുരുദേവൻ്റെ പ്രേമികളായിട്ടുള്ള ഭക്തരായിട്ടുള്ള നമ്മൾ ശ്രമിക്കേണ്ടത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ വാസ്തവത്തിൽ ഗുരുദേവനെക്കുറിച്ചും ഗുരുദേവ ദർശനത്തെക്കുറിച്ചും ഇങ്ങനെ ഒരു ലഘു പ്രഭാഷണത്തിൽ ഒതുക്കി തീർക്കാൻ നമുക്ക് കഴിയില്ല എന്നാലും ഇന്നത്തെ ഈ പരിമിത സാഹചര്യത്തിൽ ഇത്രമാത്രം നിങ്ങളുമായിട്ട് സംവദിക്കുന്നു എല്ലാവർക്കും ഗുരുദേവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്തേ